അന്തർദേശീയ വാർത്തകൾ നമ്മളുമായി പങ്കുവയ്ക്കാൻ പി പി ജെയിംസ് റെഡിയായിരിക്കുന്നു ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഇന്ത്യ ചൈന അതിർത്തി സംഘർഷത്തിന് അയവ് വന്നു എന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു ചൈന അതിർത്തിയിൽ നിന്ന് പിന്മാറിയിട്ടുണ്ട് എന്ന് സൂചനകൾ വരുന്നുണ്ടായിരുന്നു എന്താണ് അതിന്റെ ഏറ്റവും അവസാനത്തെ വിശേഷങ്ങൾ എസ് കെ എൻ ഒരുപാട് ദിവസത്തിന് ശേഷം കഴിഞ്ഞ ഒരു ഇരുപത്തിനാല് മണിക്കൂർ അത്യാവശ്യം ആശ്വാസത്തിൻ്റെതാണ് ആറിടങ്ങളിൽ ചൈന ഒരു ഒന്നര രണ്ട് കിലോമീറ്റർ പിൻവാങ്ങിയിട്ടുണ്ട് ഇന്ത്യയും അല്പം പിൻവാങ്ങി അങ്ങനെ മുഖാമുഖം കാണുന്ന അവസ്ഥയില്ല പക്ഷേ രണ്ടിടത്ത് പാങ്കോങ്ങിലും അതുപോലെ തന്നെ നമ്മുടെ ഏറ്റവും വലിയ അല്ലെങ്കിൽ ഏറ്റവും ഉയരമുള്ള വ്യോമസേന താവളത്തിൻ്റെ അടുത്തുള്ള ദപ്സാങ്ങിലും അവരിപ്പോഴും മുഖാമുഖം നിൽക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് ഇന്ത്യക്ക് ഇപ്പോഴും വിശ്വാസമായിട്ടില്ല എന്ന് മാത്രമല്ല ജൂൺ ഇരുപ പതിനഞ്ചിന് ഇതുപോലെ പിൻവാങ്ങിയിട്ടാണ് അവർ തിരിച്ചു വന്ന് ആക്രമണം അയച്ചുവിട്ടത് അപ്പോൾ അതുകൊണ്ട് ഇന്ത്യ ചൈനയുടെ പിന്മാറ്റത്തിൽ ഇപ്പോഴും ഇന്ത്യക്ക് പൂർണ്ണമായി വിശ്വാസമായിട്ടില്ല പക്ഷേ ഇതൊരു ആശ്വാസമാണ് ആ തരത്തിൽ കാര്യങ്ങൾ പുരോഗമിക്കുന്നുണ്ട് എസ് കെ എൻ്റെ ചൈനീസ് കടലിൽ സംഘർഷം തുടരുന്നതായി റിപ്പോർട്ടുകൾ ഉണ്ടല്ലോ അതിൻ്റെ ഏറ്റവും പുതിയ വിശേഷങ്ങൾ എന്താണ് എസ് കെ ദക്ഷിണ ചൈന കടലിൽ ഇപ്പോഴും അമേരിക്കയും ചൈനയുടെ കപ്പലുകളും മുഖാമുഖം നിൽക്കുകയാണ് പലയിടത്തും സംഘർഷമുണ്ട് ചൈനയ്ക്ക് എതിരെ ജപ്പാൻ അതുപോലെ തന്നെ പ്രധാനപ്പെട്ട രാജ്യങ്ങൾ വിയറ്റ്നാം ഫിലിപ്പീൻസ് ഇൻഡോനേഷ്യ എല്ലാവരും രംഗത്തുണ്ട് അതുകൊണ്ട് ഒരുപക്ഷേ ഈ ദക്ഷിണ ചൈന കടലിൽ ഉണ്ടായ സംഘർഷമായിരിക്കാം രണ്ട് മുഖത്ത് സംഘർഷം വേണ്ട ഇന്ത്യയോട് അല്പം ഒരു മയം വന്നേക്കാം എന്നുള്ളത് സൂചന വരാൻ കാരണം ഇത്രയും വലിയ ഒരു സന്നാഹം ചൈനയ്ക്കെതിരെ എല്ലാ അതിർത്തികളിലും വന്നത് ചൈനീസ് നേതൃത്വത്തെ ഒരു റീ തിങ്കിങ്ങിന് അല്ലെങ്കിൽ പുനർവി ചിന്ത ചിന്തക്ക് കാരണമായിരിക്കുന്നു അതുകൊണ്ടായിരിക്കും ഒരു പക്ഷേ അവർ ഇന്ത്യയും ചൈനയും ഉള്ള അതിർത്തിയിൽ അല്പം പിന്മാറ്റത്തിന് തയ്യാറായിരിക്കുന്നത് പക്ഷെ ഒരു ശാശ്വത പിന്മാറ്റമാണ് എന്ന് പറയാൻ പറ്റില്ല പ്രത്യേകിച്ച് മഞ്ഞുരുകി അവിടെ അല്പം വെയിലൊക്കെ വന്ന് നദികൾ കരകവിഞ്ഞ് ഒഴുകാൻ തുടങ്ങി നദിയും മറ്റു നദികളൊക്കെ അപ്പോൾ അതിൻ്റെ പേരിലുള്ള ഒരു കൂടിയാണെന്ന് ജെയിംസ് അതുപോലെ കാശ്മീരിലെ പുൽവാമയിൽ നിന്ന് ആശങ്കപ്പെടുന്ന റിപ്പോർട്ട് വരുന്നുണ്ടല്ലോ അവിടെ ഭീകരരും നമ്മുടെ സുരക്ഷാ സേനയും തമ്മിൽ ഏറ്റുമുട്ടുന്നു വീരജവാന് ഉണ്ടായി അതുപോലെ ഒരു രണ്ട് നമ്മുടെ സൈനികർക്ക് പരിക്കേറ്റു ഒരു തീവ്രവാദി കൊല്ലപ്പെടുകയും ചെയ്തു എന്നുള്ള വാർത്തകൾ വരുന്നു ഇതിൻ്റെ ഏറ്റവും അവസാനത്തെ അപ്ഡേറ്റ്സ് എന്താണ് എസ് കഴിഞ്ഞ ഏതായാലും മാസങ്ങൾക്കുള്ളിൽ ഒരു രണ്ടായിരത്തി അഞ്ഞൂറിലേറെ തവണ പാകിസ്ഥാൻ ഇന്ത്യയിലേക്ക് വെടിവെക്കുകയും തിരിച്ച് ഇന്ത്യ വെടിവെക്കുകയും ചെയ്യുന്നുണ്ട് ഇതിൻ്റെ ഭാഗമായിട്ടാണ് ഭീകരരെ നുഴഞ്ഞു കയറ്റിയിട്ട് പാകിസ്ഥാൻ വലിയ തോതിൽ ജമ്മുകാശ്മീരിലെ പ്രശ്നം അറിയാമല്ലോ നമ്മളവിടെ ജമ്മു കാശ്മീരിൽ ഇന്ത്യ ആധിപത്യം വളരെ സ്ട്രോങ് ആയിട്ട് സ്ഥാപിച്ച ശേഷം ബാലക്കോട്ടിലെ ആക്രമണത്തിന് ശേഷം പാകിസ്ഥാൻ ഒരു വലിയ തോതിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ചൈനയുടെ പ്രേരണയുണ്ട് ആ രണ്ട് കാരണം കൊണ്ടാണ് ഭീകരാക്രമ ആക്രമണം ഇത്ര ശക്തമായിരിക്കുന്നത് നമ്മുടെ സൈനികൻ ഒരാൾ മരിച്ചു അവരുടെ ഭീകരൻ ഒരാൾ മരിച്ചിട്ടുണ്ട് ഇപ്പോഴും വെടിവയ്പ് തുടരുകയാണ് പാകിസ്ഥാൻ അതിർത്തിയിൽ വലിയ രീതിയിൽ പ്രകോപനം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ചൈന പിന്മാറിയെങ്കിലും പാകിസ്ഥാൻ പിന്മാറാൻ തയ്യാറാവുന്നില്ല പാകിസ്ഥാന് ചൈനയോട് ചേർന്ന് മറ്റ് ഒരു പക്ഷേ ചൈനയുടെ പ്രേരണ ഇതിന് ശക്തമായിട്ട് പാകിസ്ഥാനെ മുന്നോട്ട് പാകിസ്ഥാനെന്താവാം ഈ ജെയിംസ് ഒരു കാര്യം കൂടി ഇപ്പോൾ വളരെ അതിവേഗത്തിൽ ഒരു കാര്യം പ്രചരിക്കുന്നു കൊറോണ വൈറസിന്റെ വ്യാപനം അന്തരീക്ഷം വഴിയും സാധ്യമാണ് എന്ന രീതിയിൽ വാർത്തകൾ വരുന്നു ഇത് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടിട്ടുണ്ടോ അതോ സാധാരണ ഈ വാട്സപ്പ് സന്ദേശങ്ങൾ പോലെ പ്രചരിപ്പിക്കപ്പെടുകയാണോ ഒരു ഫേക്ക് ന്യൂസ് ആണോ ഇത് ഇത് ലോകത്തിലെ ശാസ്ത്രജ്ഞന്മാർക്കിടയിൽ തുടക്കം മുതലേ ഇങ്ങനൊരു ചിന്തയുണ്ട് പക്ഷേ ഇപ്പം അത് കുറച്ചും കൂടി വരികയാണ് ഒരു വിഭാഗം ശാസ്ത്രജ്ഞന്മാർ പറയുന്നത് ഇത് ജലഗണങ്ങളിൽ വായുവിൽ ജലഗണങ്ങൾ നിൽക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് വായുവിലൂടെ ശ്വാസത്തിലൂടെ ഇത് കടന്നു വരാം എന്ന് വാദിക്കുന്നുണ്ട് പക്ഷേ ഇതുവരെ ലോകാരോഗ്യ സംഘടന ഇതിന് ഔദ്യോഗികമായി സ്ഥിരീകരണം നൽകിയിട്ടില്ല എന്തായാലും ഇതൊരു അല്പം അപകടപ്പെടുത്തുന്ന അല്ലെങ്കിൽ ആശങ്കപ്പെടുത്തുന്ന വാർത്തയാണ് ഈ രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നതെങ്കിൽ ഇത് വളരെ വേഗത്തിൽ പടരും പ്രത്യേകിച്ച് കേരളത്തിലൊക്കെ മഴക്കാലം വരുന്ന ഇന്ത്യയിലൊക്കെ മൺസൂൺ തിയാണ് ചൂടുകാലം അല്ല സ്വാഭാവികമായിട്ട് ഇതിനെക്കുറിച്ചുള്ളൊരു പേടി ജനങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടുണ്ട് എസ് കെ എൻ താങ്ക് യു പി ജെയിംസ് ജെയിംസാണ് രാജ്യാന്തര വാർത്തകളുമായി നമ്മുടെ ഈ തൽസമയത്തിൽ ചേർന്നത്